അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മുടെ മഹാനരായ എ പി ഉസ്താദ് അസുഖബാധിതനായി ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ വിശുദ്ധ ഖുർആനും മാല മൗലുദുകളും അതുപോലെ തന്നെ റാത്തീബുകളും ഹദ്ദാദുകളും ദിക്റുകളുമൊക്കെ സുന്നികളായ നമ്മൾ ചൊല്ലുകയുണ്ടായി, അതിന് ഫലം കിട്ടുകയുണ്ടായി. ഈ സന്തോഷം ബദറു സാദാത്ത് ഖലീൽ തങ്ങൾ ഉപ്പാപ്പ വീഡിയോയിലൂടെയൊക്കെ പങ്കുവച്ചപ്പോൾ അത് കണ്ട് കുരുപൊട്ടിക്കൊണ്ട് നമ്മുടെ റഫീഖ് സലഫി പറയുകയാണ്, നിങ്ങൾ പാലം കടന്നപ്പോൾ നിങ്ങളിപ്പോൾ കുരാണ എന്ന് പറയുന്ന രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്, അത് അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിലും ആ രീതിയിലാണ്. രോഗം ശിഫയായപ്പോൾ നിങ്ങളിപ്പോൾ പഴയതിലേക്ക് മടങ്ങി തവസലും ഇസ്തിഗാസയൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. അത് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കുക. നിങ്ങൾക്ക് ഉസ്താദിന് കുറച്ചൊക്കെ ഇങ്ങനെ ഭേദമായി വരുന്നു എന്ന വാർത്ത വരികയാണ്. അപ്പൊ നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളിപ്പോ പറയാം, ഇതുവരെ നിങ്ങൾ വിളിച്ചിരുന്നത് അള്ളാനെയാണ്, ഇപ്പൊ നിങ്ങൾ പറയാൻ തുടങ്ങി കുത്തുബിയത്ത് കഴിച്ചത് കൊണ്ടാണ്, സി എം മടവൂരിനെ വിളിച്ചത് കൊണ്ടാണ്, അതൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീരവാദങ്ങളല്ലേ ഇപ്പൊ നിങ്ങൾ മുഴക്കാൻ തുടങ്ങിയത്? ഇതാ ഒരു ഖലീൽ തങ്ങൾ പറയുന്നു എന്ന് കേട്ടോ. ഏതാണെങ്കിലും അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടെ ഉസ്താദ് സുഖമില്ലാത്ത അന്ന് തൊട്ട് എല്ലാ ദിവസവും ഉസ്താദിനെ പുറത്തേല്ലിട്ടുണ്ട്. ഉസ്താദിന് വേണ്ടി ധാരാളം കുത്തിബിയ ചെല്ലിട്ടുണ്ട്. ഉസ്താദിന് വേണ്ടി ധാരാളം മുഹ്യദ്ദീൻ റാത്തീബ് ചെല്ലിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉസ്താദ് ഇൻഷാ അല്ലാ വന്ന് പരസ്യമായി മറുപടി പറയും. അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടി ഇൻഷാ അല്ലാ 90% അല്ലാഹു ശിഫയാക്കിയത്. ഡോക്ടർമാർ മുഴുവനും കൈവിട്ട രംഗം ഡോക്ടറോട് ചോദിക്കുമ്പോ 87 കഴിഞ്ഞിലേ പ്രായാധിക്യത്തിലല്ലേ ഇതിനൊക്കെ ചികിത്സിക്കാൻ പറ്റുമോ, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമോ, ഓപ്പറേഷൻ ചെയ്ത് അനസ്തേഷ്യ കൊടുത്ത ബോധം തിരിച്ചു വരുമോ, എന്തെല്ലാം ആശങ്കകളായിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖോടോ ഓപ്പറേഷനോ മറ്റോ ഒന്നും ഇല്ലാതെ തന്നെ സാദ് വളരെ കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോ ചെല്ലിനെ വിളിച്ചു, ഇരിക്കണം എന്നറിയ സ്വന്തമായിട്ട് ഇരിക്കുന്നു, ശരിക്ക് സംസാരിക്കുന്നു, കുറേ ദുഹാരം തരുന്നു, അൽഹംദുലില്ലാ. പൂർണ്ണമായും ഇൻഫെക്ഷൻ വരാതെ പൂർണ്ണമായും ശിഫയായതിന് ശേഷം ഇൻഷാ അല്ലാ ഉസ്താദ് അടുത്ത് തന്നെ നമുക്ക് ഇൻഷാ അല്ലാ സി എം വലിദാനെ വിളിച്ചിട്ട് ഫലമുണ്ടായോ, കൊതുവിയത്തിലിട്ട് ഫലമുണ്ടായോ, ഇതൊക്കെ നമുക്ക് ഇൻഷാ അല്ലാ. ഇത്രയും ദിവസം നമ്മളിത് കേട്ടിരുന്നോ? അല്ലാഹുവോടല്ലേ ഇയാളടക്കം വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ആഹ്വാനിച്ചു. നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾക്ക് എന്താ അതിന്ന് മനസ്സിലായത്? ഇയാൾ അഥവാ ഈ റഫീഖ് സലഫി നമ്മുടെ ബദറു സാദാത്ത് ഖലീൽ തങ്ങൾ ഉപ്പാപ്പനെ ചീത്ത പറയുന്ന രൂപത്തിൽ കളിയാക്കുകയാണ്. ആ ക്ലിപ്പ് തുടങ്ങുന്നത് തന്നെ അള്ളാഹുവിൻ്റെ തോഫീക്കോട് കൂടിയെന്നാണ് ബദറു സാദാത്ത് തങ്ങൾ ഉപ്പാപ്പ പറയുന്നത്. അതൊരു 3 അതിൽ കൂടുതലോ തവണ ആവർത്തിച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് എന്ന പദപ്രയോഗം എത്രയോ തവണ ഖലീൽ തങ്ങൾ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ എന്ന പദപ്രയോഗം എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ അള്ളാഹുവിൻ്റെ പേരില്ലേ, അള്ളാഹുവിനോടല്ലേ പറഞ്ഞത് അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടെ ബി തൗഫീഖില്ല, അതാണ് പറയുന്നത്. ഇൻഷാ അള്ളാഹ് അള്ളാഹ് ഉദ്ദേശിച്ചാൽ എന്നാണ് പറയുന്നത്. അതൊരു മുഅ്മിനിൻ്റെ സ്വഭാവമാണ്. അതൊന്നും സലഫി കണ്ടില്ല. അവിടെ ഔലിയാക്കൾ വിളിച്ചിട്ട് ഫലമുണ്ടായോ, മടവൂർ ഷെയ്ഖുപ്പാപ്പാനെ വിളിച്ചിട്ട് ഫലമുണ്ടായോ, ഇത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് അടർത്തിയെടുത്താണ് നമ്മൾ റഫീഖ് സലഫി പറയുന്നത്, മനസ്സിലായില്ലേ? എന്നിട്ട് മക്കാ മുസ്ലികളുടെ വിശ്വാസവുമായി തുലനം ചെയ്യണം. എന്നാൽ റഫീഖ് സലഫിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇയാളെ കുറേ കാലമായി പിടിക്കണം എന്ന് കരുതി നിൽക്കേനി, പക്ഷേ ഞാൻ വേണ്ട എന്ന് കരുതി നിന്നതാണ്. കാരണം ഇതിലപ്പുറം ഇസ്ലാമിനെ വിമർശിക്കുന്ന യുക്തിവാദികളും ഒരുപാട് അലവലാദികളായ ആളുകളുണ്ട്, അവർക്കൊക്കെ നമ്മൾ മറുപടി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ആഭ്യന്തര പ്രശ്നത്തിൽ ഇടപെട്ട് അത്രത്തോളം പ്രധാനപ്പെട്ടതല്ലല്ലോ ഇത്, നമ്മുടെ സമയം വെറുതെ വേസ്റ്റാക്കണ്ടെന്ന് കരുതി നിൽക്കുന്നു. പക്ഷേ ഇയാളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇയാളെ പിന്നെ മേലിലും ഇനിയൊരു കണ്ണ് വേണമെന്ന് എനിക്ക് തോന്നിപ്പോവാണ്. മക്കാ മുസ്ലികളുടെ വിശ്വാസമല്ലേ എന്നാണ് ഇയാളെ ചോദിച്ചാൽ പോണത്. എന്നാൽ മക്കാ മുസ്ലികളുടെ വിശ്വാസം കേൾക്കണോ? റഫീഖ് സലഫി പഠിച്ചോ? നീ പഠിച്ചിട്ടില്ല, നീ ഖുർആനും ഹദീസും ഒന്നും പഠിച്ചിട്ടില്ല. ദർസോദി പഠിക്കണം, ദർസിൽ ഓതി പഠിക്കണം, അംഗീകൃതമായ ഉസ്താദുമാരുടെ അടുത്ത് നിന്ന് ഓതി പഠിക്കണം. പഠിക്കാത്തതിൻ്റെ കുഴപ്പമാണത്, കിതാബ് തിരിഞ്ഞിട്ടില്ല, അതാ പ്രശ്നം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക്. സാധാരണ സുന്നികളുടെ തൽബിയത്ത് അങ്ങനെയല്ല,
മുസ്ലിങ്ങളുടെ തൽബിയത്ത് അങ്ങനെയല്ല. അവർ പറഞ്ഞെന്താ, അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല, ഇല്ലാ ശരീക്കൻ, ഒരു പങ്കുകാരൊഴികെ. മക്കാ മുസ്ലിങ്ങളുടെ വിശ്വാസമാണ് ഈ പറയുന്നത്. അവരെ തൽബിയത്തിലാണ് അവരുടെ വിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നത്. ഹുവലക്, ആ പങ്കാളി റബ്ബെ നിനക്കുള്ളതാണ്. തംലിക്കുഹു, ആ പങ്കാളിയെ നീ മിൽക്കാക്കുന്നു, അധികാരപ്പെടുത്തുന്നു. വമാ മലക്, ആ പങ്കാളി അധികാരപ്പെടുത്തിയതിനെ നീ അധികാരപ്പെടുത്തുന്നു. പക്ഷേ അയാൾ നിൻ്റെ പങ്കാളിയാണ്. അപ്പോൾ അള്ളാഹുവിന് പുറമെ മറ്റൊരു പങ്കാളിയുണ്ട് എന്ന് അവരുടെ തൽബിയത്തിൽ തന്നെ മക്കാ മുസ്ലിക്കുൾ ജാഹിലിയ കാലത്ത് വിശ്വസിച്ചിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ അവരുടെ തൽബിയത്തിലും മറ്റുമൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വിശ്വാസത്തോട് എങ്ങനെയാണ് കേരളത്തിലെ സുന്നികളോട് റഫീഖ് സലഫിക്ക് കമ്പയർ ചെയ്യാൻ കഴിയുക, തുലനം ചെയ്യാൻ കഴിയുക എന്നത് റഫീഖ് സലഫി ആദ്യം പോയി ഓതി പഠിച്ചിട്ട്, മര്യാദക്ക് ഓതി പഠിച്ചിട്ട് വരും എന്നാണ് പറയാനുള്ളത്. യാ അയ്യുഹല്ലദീന ആമനത്തഖുല്ലാഹ വബ്തഗു ഇലൈഹിൽ വസീല എന്ന് മാഇദ സൂറത്തിൻ്റെ 35-ാമത്തെ സൂക്തം എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഓ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വബ്തഗു ഇലൈഹിൽ വസീല, അവനിലേക്ക് ഈ ഇടവർത്തിയെ, മധ്യവർത്തിയെ നിങ്ങൾ തേടണമെന്നും വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പം മുഹിദ്ദീൻ ഷെഹർ അലി അള്ളാഹുവിനെയും ബദരീങ്ങളെയും മമ്പറത്ത് തങ്ങൾ പാപ്പനെയും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ സ്വാലിഹിങ്ങൾ മടവൂരു പാപ്പാനൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഇടതേടുന്നതിനും അള്ളാഹു കൊടുത്ത സഹായത്തിൽ നിന്ന് സഹായിക്കണമെന്ന് പറയുന്നതിനും തെറ്റില്ല എന്നതിന് വിശുദ്ധ ഖുർആനും ഹദീസുകളും നമുക്ക് സാക്ഷിയാണ്. ഇന്നമാ വലിയക്കും അള്ളാഹു വറസൂലുഹു إنما وليكم الله ورسوله والذين آمنوا الذين يقيمون الصلاة ويؤتون الزكاة وهم راكعون എന്ന് സൂറത്തുൽ മാഇദയുടെ 55-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. إنما وليكم الله, നിങ്ങളുടെ വലിയി എന്ന ആ പദത്തിന് അവിടെ മുഫസ്സിരീങ്ങളായ മുഫസ്സിരീങ്ങൾ എല്ലാവരും, എസ്പെഷ്യലി പ്രാമാണിക മുഫസ്സിരീങ്ങളൊക്കെ തഫ്സീർ ഇട്ടത് നാസുർ എന്നാണ്. നസറ സഹായിച്ചു എന്ന മാളിയായി ഫൈലിൻ്റെ ഇസ്മു ഫായിലാണ് നാസുർ, സഹായി എന്നാണ് അതിൻ്റെ. സാധാരണക്കാരും കൂടി എൻ്റെ ക്ലിപ്പ് കേൾക്കുന്നുണ്ട്, അവർ കൂടി മനസ്സിലാക്കാനാണ് ഇത്രയും വ്യക്തമായി ഞാൻ പറയുന്നത്. ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത, ആരാണ് നിങ്ങളുടെ സഹായികൾ? അല്ലാഹുവാണ്, വറസൂലുഹു അവൻ്റെ റസൂലുമാണ്. വല്ലദീന യുഅ്മിനൂന, മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ ആളുകളുമാണ്. വയുതൂന സകാ, എങ്ങനത്തെ സത്യവിശ്വാസികൾ? യുഖീമൂന സ്വലാത്ത, അവർ നിസ്കാരം നിലനിർത്തും. വയുത്തൂന സകാ, അവർ സകാത്ത് കൊടുത്തു വീട്ടും. വഹും റാഖിഊൻ, അവർ റുക്ഊ ചെയ്യുന്നവരായ നിലയിൽ, അല്ലെങ്കിൽ റുക്ഊ ചെയ്യുന്നവരാണ് എന്നൊക്കെ പറഞ്ഞാൽ നിസ്കരിക്കുന്നവരാണ്, നിസ്കാരം നിലനിർത്തുന്നവരാണ് എന്നുള്ള അർത്ഥത്തിലാണ് ആ പദപ്രയോഗം. അങ്ങനത്തെ സ്വാലിഹികളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവർ സ്വാലിഹികളാണെന്നത് തർക്കമില്ലല്ലോ. അവനാണ് നിങ്ങളുടെ സഹായി എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മർബൂർ ശൈഖിനെ വിളിച്ചിട്ട് തവസ്സുൽ ചെയ്ത് ആ രോഗം ശിഫയാകാൻ സഹായം തേടുന്നതിന് എന്ത് കുഴപ്പമാണുള്ളത്? ഖുർആനിനെയല്ലേ റഫീഖ് സലഫി കുറ്റം പറയുന്നത്? റഫീഖ് സലഫി പറയുന്നതിലൂടെ ഖുർആനിനെയാണ് പരിഹസിക്കുന്നത്, ഖുർആനിനെയാണ് അധിക്ഷേപിക്കുന്നത്. കാരണം ഖുർആൻ പറയുന്നു അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് സഹായം ചോദിക്കാം, ചോദിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ വലിയി, ഇന്നമാ വലിയക്കും അല്ലാഹു എന്ന് പറഞ്ഞതിന്, വലിയി എന്ന വാക്കിന് നാസുർ എന്ന അർത്ഥം തഫ്സീറിലില്ലെങ്കിൽ, ഖുർആൻ സ്വന്തം അർത്ഥം വെക്കേണ്ടതല്ല, പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ അർത്ഥം വെച്ചതുപോലെ വെക്കേണ്ടതാണ് ഖുർആൻ. ആ ഖുർആനിലൊക്കെ വലിയ എന്നതിന് നാസുർ എന്ന പദപ്രയോഗമാണുള്ളത്. അല്ലെങ്കിൽ ഇല്ല എന്ന് റഫീഖ് സലഫി നിഷേധിക്കട്ടെ, ഞാൻ എല്ലാ തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളെടുത്തുകൊണ്ട് ഞാൻ കാണിച്ചു തരും, എല്ലാവർക്കും പൊതുവെ അറിയുന്ന കാര്യവുമാണിത്. എന്നിട്ട് സഹായം ചോദിക്കുന്നതിന് മക്കാ മുസ്ലിങ്ങളുടെ വിശ്വാസമാണെന്ന് പറഞ്ഞ് പരിഹസിക്കില്ലേ? മക്കാ മുസ്ലിങ്ങളുടെ ഈമാൻ, അവരുടെ വിശ്വാസം എന്താണെന്ന് തെൽബിയത്തിലൂടെയും മറ്റുമൊക്കെ എല്ലാവർക്കും ഞാൻ കാണിച്ചു തന്നിട്ടുമുണ്ട്. മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് അറേബ്യൻ നാട്ടിൽ ജലമില്ലാതെ ജലക്ഷാമം അനുഭവപ്പെട്ട സമയത്ത് എന്താ ഇസ്തിസ്ഖ അഥവാ മഴയെ തേടുന്ന നിസ്കാരം നിർവഹിച്ചതിന് ശേഷം അവരെല്ലാം കൂട്ടുപ്രാർത്ഥന നടത്തുകയുണ്ടായി. അതിൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ തവസ്സുൽ നടത്തിയിരുന്നു, ഇപ്പോഴിതാ ഞങ്ങൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹുവിനെ വിളിച്ച് ഞങ്ങൾ ഇടതേടുന്നു, ഞങ്ങൾ തവസ്സുൽ നടത്തുന്നു, ഞങ്ങൾ ഇടതേടി പ്രാർത്ഥിക്കുന്നു, മധ്യവർത്തിയാക്കി പ്രാർത്ഥിക്കുന്നു എന്ന് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണത്തിൽ ഏറിയ സമയത്ത് തൻ്റെ പ്രജകളോട് എൻ്റെ ഭരണത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ആ പ്രജകളെല്ലാം ഒന്നടങ്കം പറഞ്ഞത്, ഞങ്ങൾ ഈ ഉറയിൽ കാണുന്ന വാളുകൊണ്ട്, ആ വാളൂരിക്കൊണ്ട് ഈ വാളുകൊണ്ട് ആ തെറ്റ് ഞങ്ങൾ തിരുത്തുമെന്ന് പറഞ്ഞ് ശിർക്കിൻ്റെ കണ്ഠകോടാലിയായി അറിയപ്പെടുന്ന
ഉമർ എന്ന് കേട്ടാൽ മക്കയിലെ മദീനയിലെ മണൽത്തരികൾ പോലും കിട്ടുകിട്ട അതിറക്കുന്ന സത്യത്തിൻ്റെ നേർ പരിച്ഛേദമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് പുണ്യനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഇടതേടി പ്രാർത്ഥിച്ചത്. അപ്പോഴെല്ലാം ഞങ്ങൾക്ക് മഴ ലഭിച്ചിരുന്നു, ഇപ്പോഴിതാ തങ്ങളുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹുവിനെ ഇടതേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങനെ മഴ വർഷിക്കുകയും ചെയ്യുമായിരുന്നുവെന്ന് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കാറില്ലേ? ആ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തങ്ങൾ ഉദ്ധരിച്ച ഹദീസിലാണ്, ഈ ബുഖാരിയുടെ ഹദീസിലാണ് ആ ഒരു വാചകമുള്ളത്, ഈ ഹദീസ് ഉള്ളത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ലോകത്ത് പ്രാമാണികമായ ഗ്രന്ഥമായി അറിയപ്പെടുന്നത് ബുഖാരിയല്ലേ? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളല്ലേ? ആ ഹദീസുകൾ അത് തന്നെയല്ലേ ദീനുൽ ഇസ്ലാം? ഇത് തന്നെയാണ് ദീൻ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനും പിന്നെ ഹദീസുകളും തന്നെയാണ് ദീൻ. ഇസ്ലാമിൻ്റെ ഭരണഘടന, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമാണത്. അതിൽ നിന്ന് തന്നെയാണ് ദീൻ മനസ്സിലാക്കേണ്ടത്. സ്വഹാബത്തിൻ്റെ ചരിത്രം തന്നെയാണ് ദീൻ മനസ്സിലാക്കേണ്ടത്. അസ്ഹാബി കന്നുജൂം, എൻ്റെ സ്വഹാബിമാരെല്ലാം നക്ഷത്ര തുല്യരാണ്. ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, അവരിൽ നിങ്ങൾ ആരെ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗ സിദ്ധരായി എന്ന് പ്രാപിച്ച ആ സ്വഹാബിമാർ അവരുടെ പാതയിലേ പിന്തുടരേണ്ടത്. എനിക്ക് ശേഷം അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ ഖുർആനിലേക്കും സുന്നത്തിലേക്കും നിങ്ങൾ മടങ്ങണം. എൻ്റെ ഖുലഫാഉ റാഷിദീങ്ങൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ നോക്കണം. വിശുദ്ധ ഖുർആനും സുന്നത്തും നിങ്ങൾ കൊട്ടുപല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം, മുറുകെ പിടിക്കണം. ഒരിക്കലും അത് നഷ്ടപ്പെട്ട് വഴുതി പോകരുത് എന്ന് പഠിപ്പിച്ച സ്വഹാബിമാർ, ആ സ്വഹാബിമാരെ ചര്യയല്ലേ ഇവിടെ പകർത്തേണ്ടത്? എന്നിട്ട് എന്തടിസ്ഥാനത്തിനാണ്? യാതൊരു അടിസ്ഥാനവും ഒരു ഡോക്യുമെൻ്റും ഇല്ലാതെയല്ലേ റഫീഖ് സലഫ് ഇവിടെ വായിട്ട് പുലമ്പുന്നത്, വായിട്ടലക്കുന്നത്? അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മുസ്ലിങ്ങളെയും ലോകത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരരുത് എന്ന് റഫീഖ് സലഫിയോട് ആണയിട്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും നിങ്ങൾ ഇങ്ങനത്തെ തെറ്റിദ്ധരിക്കൽ തുടരുകയാണെങ്കിൽ യുക്തിവാദികളോട് പറയുന്നതിനപ്പുറം നിങ്ങളോട് പറയാനുള്ള ഇൽമ് ഞങ്ങളുടെ ഉസ്താദ്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന് ശക്തമായ ഭാഷയിൽ താക്കീത് നൽകുകയാണ്. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.